വെൽക്കം ടു ലക്ഷ്യാസ് ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഇന്ന് നോക്കുന്നത് പ്ലസ് ടു പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യഘട്ടം. എക്സാം കഴിഞ്ഞു, April 10 കഴിഞ്ഞ എക്സാമിൻ്റെ ഇംഗ്ലീഷിലെ 20 ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനാണ്. പലർക്കും എക്സാം തുടങ്ങുന്നതിന് മുൻപ് 10 ക്വസ്റ്റ്യൻ ആണോ 20 ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കുകയാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നിലവാരം പുലർത്തിയ ഒരു എക്സാം ആയിരുന്നു. 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നതിൽ 11 ക്വസ്റ്റ്യൻ ഗ്രാമർ പാർട്ടിൽ നിന്നും ബാക്കി 9 ക്വസ്റ്റ്യൻ ആണ് വൊക്കാബുലറി പാർട്ടിൽ നിന്നത്. അത് ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ അതിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എക്സാമിൻ്റെ നിലവാരം എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, 5-ൽ ക്വസ്റ്റ്യൻസ് വളരെയധികം ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു ഈ ഒരു 5-ൽ ക്വസ്റ്റ്യൻസ്. ഇനി ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ പലർക്കും 10 മുതൽ 12 മാർക്ക് വരെ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം 15 അതിന് മുകളിലോ സ്കോർ ചെയ്യാം. എന്നാലും 20 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഫാക്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദിസ് ഈസ് ദി പ്ലേസ് ഡാഷ് ഗാന്ധിജി ലിവ്ഡ്. വെൻ, വെയർ, വിച്ച്, ഹൂ തുടങ്ങിയ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രോണൗണിൻ്റെ ക്വസ്റ്റ്യൻ ആണോ അല്ലയോ തിരിച്ചറിയാൻ നേരെ അതിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. ഹൂ, ഹും, ഹൂസ്, വിച്ച്, ദാറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അത് റിലേറ്റീവ് പ്രോണൗണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് പ്രോണൗണിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ സാധാരണഗതിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മതി. നിങ്ങൾക്ക് ഡാഷ് കിടക്കുന്ന പോർഷൻ്റെ തൊട്ട് മുൻപത്തെ വാക്കും തൊട്ട് ശേഷം കിടക്കുന്ന വാക്കും മാത്രം എടുത്താൽ റിലേറ്റീവ് പ്രോണൗണിൻ്റെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസോട് ആൻസർ ചെയ്യാൻ ക്ലിയർ ആണ്. ഇവിടെ ഈ ഡാഷിന് തൊട്ട് മുമ്പ് കിടക്കുന്ന വാക്ക് ഒരു വ്യക്തിയാണെങ്കിൽ, അതൊരു വ്യക്തിയാണെങ്കിൽ ആ ഡാഷിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ശേഷം, ചിലപ്പോൾ ഇവിടെ വരാം അല്ലെങ്കിൽ ഡാഷ് കഴിഞ്ഞിട്ട് വരാം, ആ ബ്ലാങ്ക് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ വ്യക്തി, ഇപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ പേര് തന്നെ ആകണമെന്നില്ല, ബോയി എന്ന് പറഞ്ഞു വ്യക്തിയാണ്, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ വന്നു വ്യക്തികളാണ്. അപ്പോൾ ഒരു വ്യക്തിയാണ് കിടക്കുന്നതെങ്കിൽ അതിന് ശേഷം ഒരു വെർബാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ ഹൂ. വെർബോ ഓക്സിലറി വെർബോ ആകാം. വെർബോ ഓക്സിലറി വെർബോ വന്നാൽ നമ്മുടെ ആൻസർ ഹൂ. ഇനി വെർബോ ഓക്സിലറി വെർബോ അല്ലാതെ മറ്റെന്ത് വന്നാലും നമ്മുടെ ആൻസർ ഹുമാണ്. ക്ലിയർ. അപ്പോൾ ഈ ഡാഷിന് തൊട്ട് മുമ്പും തൊട്ട് ശേഷവും കിടക്കുന്ന വാക്ക് മാത്രം എടുക്കുക. അതിനു മുമ്പ് ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന് ശേഷം കിടക്കുന്നത് ഒരു വെർബാണെങ്കിൽ ഹൂ എഴുതുക. ഇനി വെർബ് ഓക്സിലറി വെർബ് ആണെങ്കിൽ ഹൂ എഴുതുക. ഇനി വെർബല്ല മറ്റെന്തെങ്കിലുമാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഹും എഴുതുക. ഇനി എപ്പോഴും ഈ ഡാഷിന് മുമ്പ് കിടക്കുന്ന വാക്ക് വ്യക്തി തന്നെ ആകണമെന്നില്ല. വ്യക്തിയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇനി വ്യക്തി ആകണമെന്നില്ല. വ്യക്തി അല്ലാതെ മറ്റവിടെ എന്ത് തന്നാലും, ഡാഷിന് മുൻപ് വ്യക്തി അല്ലാതെ മറ്റവിടെ എന്ത് തന്നാലും നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്ന് എഴുതാം. ഈ രണ്ടും കൂടെ ഓപ്ഷൻ വരികയാണെങ്കിൽ വിച്ചിന് പ്രിഫറൻസ് കൊടുക്കുക. ക്ലിയർ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഡാഷിന് മുൻപും ശേഷവും കിടക്കുന്ന വാക്കുകൾ മാത്രം എടുക്കുക. ബ്ലാങ്കിന് തൊട്ടും കിടക്കുന്ന വാക്ക് ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനുശേഷം വെർബോ ഓക്സിലറി വെർബോ വന്നാൽ ഹൂ എഴുതുക. വെർബോ ഓക്സിലറി വെർബോ അല്ലാതെ മറ്റെന്ത് വന്നാലും ഹും എഴുതുക. ഇനി ഡാഷിന് മുമ്പ് കിടക്കുന്ന വാക്ക് ഒരു വ്യക്തി അല്ല എന്ന് വയ്ക്കുക. ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, അതിനുശേഷം വെർബോ ഓക്സിലറി വെർബോ എന്തോ വന്നോട്ടെ, നമുക്കവിടെ ഒറ്റ ആൻസറേ ഉള്ളൂ, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. രണ്ടും കൂടെ ഓപ്ഷൻ വരികയാണെങ്കിൽ വിച്ചിന് പ്രിഫറൻസ് കൊടുക്കുക. സെൻറ്റൻസിൽ ഒരു സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ മാത്രമാണ് അവിടെ ദാറ്റ് ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ. സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ ദാറ്റ് ആൻസറായിട്ട് വരും. ഇനി വിച്ച് ഉണ്ടെങ്കിൽ വിച്ച് തന്നെ എഴുതുക. വിച്ച് ഇല്ലെങ്കിൽ മാത്രമേ ദാറ്റിലേക്ക് പോകുക. സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ദാറ്റ് മാത്രമായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നതല്ല. സെൻറ്റൻസിനകത്ത് ഒരു പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, സെൻറ്റൻസിനകത്ത് ഒരു പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥലം എവിടെയാണ്, ഇവിടെ, അവിടെ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഒരു സംശയവും വേണ്ട, ആൻസർ വേറെ ആയിരിക്കും. സെൻറ്റൻസിനകത്ത് ഒരു പ്ലേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ വേറെ ആയിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദി പ്ലേസ്, ഇവിടെ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലിവ്ഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2, തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദി ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. വ്യക്തമായ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദി ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. എല്ലാവർക്കും അറിയാവുന്നതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്നത് ഒരു റിവറിൻ്റെ പേരാണ്, കബനി എന്ന് പറയുന്ന നദിയുടെ പേരാണ്. നദികളുടെ പേരുകൾക്ക് മുന്നിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ. അപ്പോൾ ദ എന്ന ആർട്ടിക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കണം? ഒന്ന്, നദികളുടെ പേരിന് മുമ്പിൽ, റിവേഴ്സിന് മുമ്പിൽ എപ്പോഴും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അതുപോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ ഉപയോഗിക്കുക. സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ ഉപയോഗിക്കുക. സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ
എസ്ടി അല്ലെങ്കിൽ ഇഎസ്ടി അല്ലെങ്കിൽ മോസ്റ്റ്, ഇതൊക്കെയാണ് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി. എസ്ടിയിൽ അവസാനിക്കുന്ന വാക്കോ ഇഎസ്ടിയിൽ അവസാനിക്കുന്ന വാക്കോ അല്ലെങ്കിൽ മോസ്റ്റ് എന്ന് വരുന്നതൊക്കെ സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൂപ്പർ റിലേറ്റീവ് ഡിഗ്രികൾക്ക് മുന്നിൽ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളും ഏത് തന്നെയാണ്? ദ എന്ന ആർട്ടിക്കിളാണ്. ഇനി എയും ആനും എവിടെയൊക്കെ ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്കെടുക്കുക, ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്കിനെ അതുപോലെ മലയാളത്തിലാക്കുക, ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്കിനെ അതുപോലെ മലയാളത്തിലാക്കുക. അതുപോലെ മലയാളത്തിലാക്കുക എന്ന് പറയുമ്പോൾ, എലിഫൻ്റ് എന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ ആന എന്നല്ല മാറ്റേണ്ടത്, എലിഫൻറ്റിനെ എലിഫൻ്റ് എന്ന് തന്നെ മലയാളത്തിലേക്ക് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുക, ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുക. ആദ്യത്തെ അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ നമ്മുടെ ആൻസർ ആൻ. ഇനി അതൊരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആൻസർ എ. അതുപോലെ വൈയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ എ എഴുതുക, യായിലാണ് ആരംഭിക്കുന്നതെങ്കിലും എ എഴുതുക. ഇത്രയും പോയിന്റ്സാണ് എയും ആനും ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ദ എന്ന ആർട്ടിക്കിൾ ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ എക്സാം പോയിന്റ് ഓഫ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ്സ്, ഒന്ന് നദികളുടെ പേരുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക, രണ്ട് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രികൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. എസ് ടി അല്ലെങ്കിൽ ഇ എസ് ടി, ദ ടോളസ്റ്റ്, ദി ലാർജസ്റ്റ്, ദി സ്ട്രോങ്സ്റ്റ്, അങ്ങനെ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഇനി എയും ആനും ഇവിടെയാണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന വാക്കിനെ അതുപോലെ മലയാളത്തിൽ എഴുതുക, അർത്ഥമല്ല മാറ്റേണ്ടത്, വാക്കിനെ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നു അതിനെ അതുപോലെ മലയാളത്തിലേക്ക് എഴുതുക. ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുക, ആദ്യത്തെ അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ ആൻ എഴുതുക, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ എഴുതുക, വൈയിലാണ് വാക്ക് ആരംഭിക്കുന്നതെങ്കിൽ എ എഴുതുക, ഇനി മലയാളത്തിലേക്കുമ്പോൾ യായിലാണ് തുടങ്ങുന്നതെങ്കിൽ അതും വ്യഞ്ജനാക്ഷരം തന്നെയാണ്, അവിടെയും എ ആണ് ആൻസർ എഴുതുക. യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ തുടങ്ങിയ വാക്കുകൾ സ്ഥിരം പി എസ് സി ചോദിക്കുന്നതാണ്. ഇത്ര ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. റിപ്പോർട്ട് ദി സെന്റൻസ്, വി വിൽ പേ ഫോർ ദി ഡാമേജ്. ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച രണ്ട് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അല്ല എനിക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വി വിൽ പേ ഫോർ ദി ഡാമേജ്. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവരും പഠിച്ചിട്ട് പോയ ഒരു ഏരിയയും കൂടിയാണ്, അത് പഠിക്കാതെ അങ്ങനെ ആരും പോകാറുമില്ല. അതിൽ നിന്ന് ചോദിച്ച ഏറ്റവും വ്യത്യസ്തമായ, റീസെൻ്റായിട്ട് ചോദിച്ച ഏറ്റവും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വി വിൽ പേ ഫോർ ദി ഡാമേജ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തികളെ സാധാരണ ഹീ സെഡ് അല്ലെങ്കിൽ ഷീ സെഡ് അല്ലെങ്കിൽ എ സെഡ് ടു ബി എന്നൊക്കെ ഓപ്ഷനിൽ തന്നേക്കും, ആര് ആരോട് പറഞ്ഞു എന്ന് തന്നേക്കും. അങ്ങനെ ആര് ആരോട് പറഞ്ഞു എന്ന് തരാതെ സെന്റൻസ് ഒരു ഫ്യൂച്ചർ ടെൻസിൽ തരികയാണ്, വില്ലോ ഷാലോ ചേർത്ത് തരികയാണെങ്കിൽ അതിനെ നമുക്കൊരു ഓഫറായിട്ട് കണക്കാക്കാം. ആര് ആരോട് പറഞ്ഞു എന്ന് സൂചിപ്പിക്കാതെ വെറുതെ ഒരു സെന്റൻസ് ഫ്യൂച്ചർ ടെൻസിൽ റിപ്പോർട്ട് ചെയ്യാൻ തരികയാണെങ്കിൽ അതിനെ നമുക്കൊരു ഓഫറായിട്ട് കണക്കാക്കാം. അങ്ങനെ കണക്കാക്കുമ്പോൾ ഇവിടെ ഓഫർ എന്ന് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എ പോയി. ഇനി ഇത് രണ്ടും തെറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് നൺ ഓഫ് ദി അബവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എ പോയി, ഇവിടെ ഓഫേർഡ് ഫോർ എന്ന് കിടപ്പുണ്ട്, ഇവിടെ ഓഫേർഡ് ടു എന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫേർഡ് എന്ന വാക്കിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംശയം വേണ്ട, ഓഫേർഡ് ടു ആണ്. ക്ലിയർ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാതെ വെറുതെ ഒരു ഓഫർ തരികയാണെങ്കിൽ അവിടെ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓഫേർഡ് ടു പ്ലസ് വി വൺ, സബ്ജക്റ്റ് പ്ലസ് ഓഫേർഡ് ടു പ്ലസ് വി വൺ പ്ലസ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. ക്ലിയർ? അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഓഫേർഡ് ടു പ്ലസ് വി വൺ, പേ എന്ന് പറയുന്നത് വി വൺ ആണ്, അല്ലെങ്കിലും ടു കഴിഞ്ഞിട്ട് വി വണ്ണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓഫേർഡ് ടു പേ, ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് എന്താണോ ഇവിടെ ഫോർ ദി ഡാമേജ്, അത് അതുപോലെ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. പലരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പി എസ് സിയിൽ സാധാരണഗതിയിൽ പഠിക്കേണ്ട കുറേ റൂൾസ് ഉണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസിനകത്ത് നിന്നൊക്കെ വിഭിന്നമായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പലരും വായിച്ചു നോക്കുമ്പോൾ ശരി എന്ന മട്ടിൽ സി എഴുതിയിട്ട് വന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് അത് ശരിയായിട്ട് തന്നെ കിട്ടുമെന്നാണ് വിശ്വാസം. ഇനി നൺ ഓഫ് ദി എബോ എഴുതിയ ഒരുപാട് പേരും ഉണ്ട്. കാരണം പലരും ടു എന്ന് പറയുന്ന വാക്ക് ഇമ്പരേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡാണ് എന്നുള്ള റീസൺ കൊണ്ടാണ് പലരും നൺ ഓഫ് ദി എബോ എഴുതിയത്. എന്നാൽ ഇങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, ഓഫേർഡ് ടു എന്ന് എഴുതാം. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓംബ്രോഫോബിയ ഈസ് റിലേറ്റഡ് ടു, ഓംബ്രോഫോബിയ എന്ന ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിൻഡ്, സ്റ്റോം, ബ്രീസ്, റെയിൻ തുടങ്ങിയ ഓപ്ഷൻസാണ് കൊടുത്തിരുന്നത്. ഫോബിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ഭയം, പേടിയുമായി ബന്ധപ്പെട്ടതാണ്. ഓംബ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് റെയിൻ ആണ് ആൻസർ, അവിടെ ഡി ആണ് ആൻസർ. അപ്പോൾ രണ്ട് വാക്കുകളോടെ പഠിച്ചു വെച്ചേക്കുക. ആസ്ട്രാഫോബിയ, ആസ്ട്രാഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് സ്റ്റോം, തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ ലൈറ്റ്നിങ്, തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ ലൈറ്റ്നിങ്, തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ ലൈറ്റ്നിങ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിയർ ഓഫ് തണ്ടർ അല്ലെങ്കിൽ ലൈറ്റ്നിങ് സ്റ്റോം എന്നൊക്കെ ചോദിച്ചാൽ ആസ്ട്രാഫോബിയ എന്നെഴുതാം. ഇനി മറ്റൊരെണ്ണമുണ്ട്, ആങ്ക്രാവോഫോബിയ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അനിമോഫോബിയ എന്നൊരു വാക്കുണ്ട്. ഇവിടെ തന്നെ കിടക്കുന്ന മറ്റൊരു വാക്കാണ് ഫിയർ ഓഫ് വിൻഡ് ആണ്. ഫിയർ ഓഫ് വിൻഡ് ആണ് അനിമോഫോബിയ അല്ലെങ്കിൽ ആങ്ക്രാവോഫോബിയ. രണ്ട് ടേം പഠിച്ചു വയ്ക്കുക. നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ടേം അനിമോഫോബിയയാണ്.
എന്നാൽ ഈ ഓംബ്രോഫോബിയ പോലത്തെ ടേം ചോദിച്ചത് കൊണ്ട് തന്നെ ആങ്ക്രാവോഫോബിയയും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഫിയർ ഓഫ് വിൻഡ് ആണ് ആങ്ക്രാവോഫോബിയ, അല്ലെങ്കിൽ അനിമോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് വിൻഡ്. ആസ്ട്രാഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്നാണ്. ഇനി ഓംബ്രോഫോബിയ ആണെങ്കിൽ ഫിയർ ഓഫ് റെയിൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5, ചേഞ്ച് ഇൻ ടു പാസീവ്. മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാൽ പലരും തെറ്റിച്ച് എഴുതിയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. മിച്ചു ഈ സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ചേഞ്ച് ഇൻ ടു പാസീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് മാത്രം മതി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ആക്റ്റീവ് വോയിസ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന പോയിന്റ് എന്താണ്? ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയാലും പാസീവിൽ നിന്ന് തിരിച്ച് ആക്റ്റീവിലേക്ക് മാറ്റിയാലും ടെൻസ് മാറ്റാൻ പാടില്ല. ഐ റിപ്പീറ്റ്, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയാലും പാസീവിൽ നിന്ന് തിരിച്ച് ആക്റ്റീവിലേക്ക് മാറ്റിയാലും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ടെൻസ് മാറ്റാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടെൻസ് പ്രസന്റ് ആണെങ്കിൽ ആൻസറും പ്രസന്റ്, ക്വസ്റ്റ്യൻ പാസ്റ്റ് ആണെങ്കിൽ ആൻസറും പാസ്റ്റ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. മിച്ചോ ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ്. ഏതൊരു സെന്റൻസിനകത്ത് ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടന്നാൽ അത് പ്രസന്റ് ടെൻസ്. ഏതൊരു സെന്റൻസിനകത്ത് ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടന്നാൽ അത് പ്രസന്റ് ടെൻസ്. പകരം വാസെന്നോ വേറെന്നോ വന്നാൽ അത് പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടന്നാൽ പ്രസന്റ്, വാസെന്നോ വേറെന്നോ കിടന്നാൽ അത് പാസ്റ്റ്. ഇനി ആക്റ്റീവ് പാസീവ് വോയിസിൽ പ്രത്യേകം എന്താണ്? ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ടെൻസിനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ടെൻസ് ഈസ്, അപ്പോൾ ഏത് ടെൻസാണ്? പ്രസന്റ് ടെൻസാണ്. ഇനി ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കുക. എക്കകത്ത് വാസ്, ബിക്കകത്ത് വാസ്, സിക്കകത്ത് വാസ്, മൂന്ന് ഓപ്ഷനകത്തും ടെൻസ് മാറ്റിയിട്ടുണ്ട്. മൂന്നും പോയി. ഡി ആൻസർ, നൺ ഓഫ് ദി അബോവ് ആൻസർ. ഈ ഒരൊറ്റ പോയിന്റ് മാത്രം അറിയാമെന്നുള്ളവർക്ക് കൃത്യമായി ഇവിടെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൂന്ന് ഓപ്ഷനകത്തും ടെൻസ് മാറ്റിയിട്ടുണ്ട്. അത് മൂന്നും റെഡിലി ക്യാൻസൽ ചെയ്ത് കളയേണ്ട ഓപ്ഷൻസ് ആണ്. അപ്പോൾ നൺ ഓഫ് ദി അബോവ് ആണ് അവിടെ ആൻസർ. അവിടെ കറക്റ്റ് ആൻസർ മിച്ചു എ വെസ്റ്റേൺ സോങ്. വാസ് ബീയിങ്ങിന് പകരം എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് സങ് എന്നായിരുന്നെങ്കിൽ നമുക്ക് എഴുതായിരുന്നു. ഈസ് എന്ന് പറയുമ്പോൾ ടെൻസ് മാറുന്നില്ല. ക്ലിയർ ആണ്? അപ്പോൾ രണ്ടൊന്ന് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒന്ന്, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറ്റാൻ പാടില്ല. രണ്ട്, പാസീവ് വോയിസിൽ വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസീവ് വോയിസിൽ വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന്, ക്വസ്റ്റിനകത്ത് ഈസ് ആ മാർ പ്ലസ് ഐ എൻ ജി വന്നാൽ ആൻസറിനകത്ത് ഈസ് ആ മാർ പ്ലസ് ബീയിങ് വരാം. ക്വസ്റ്റിനകത്ത് വാസോർ വെയർ പ്ലസ് ഐ എൻ ജി വന്നാൽ ആൻസറിനകത്തും വാസോർ വെയർ പ്ലസ് ബീയിങ് വരാം. എന്തുകൊണ്ട് വാസും വേറും ഒക്കെ മാറുന്നില്ല എന്ന് വെച്ചാൽ ടെൻസ് മാറ്റാൻ പാടില്ല. അതുകൊണ്ട് ക്വസ്റ്റിനകത്ത് വാസോ വേറോ ആണെങ്കിൽ ആൻസറിനകത്ത് വാസോ വേറോ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ടെൻസ് മാറിപ്പോകും. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് എക്സെട്ര ഇ ടി സി. നമ്മൾ പ്രൈമറി സ്കൂൾ മുതൽ ഉപയോഗിക്കുന്ന വാക്ക്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക്, പക്ഷേ ഇതുവരെ അതിൻ്റെ ഫുൾ ഫോമിനെ അന്വേഷിച്ച് പോയിട്ടേ ഇല്ല. അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് അന്വേഷിച്ച് പോയിട്ടേ ഇല്ല. എന്നാൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ എന്തെഴുതിയാലും ക്ലാസ്സിൽ നോട്ട്സ് എഴുതിയാൽ പോലും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ഇ ടി സി, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എറ്റ് സെറ്റേറ ഇങ്ങനെയാണ് എഴുതുന്നത്, എക്സെട്ര എന്ന് എഴുതുന്നത്. ഓക്കെ, നമ്മൾ വായിക്കുന്നത് എക്സെട്ര എന്നാണെങ്കിലും ഇ ടി എറ്റ് സെറ്റേറ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇ ടി സി, സി ഓപ്ഷൻ അവിടുത്തെ കറക്റ്റ് ആൻസർ. ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ആർക്കും അതിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതിനോടൊപ്പം കുറച്ച് വാക്കുകളോടെ പഠിച്ചു വെച്ചേക്കുക. ഒന്ന്, എ ഡി. നമ്മൾ 2000 AD എന്നൊക്കെ പറയാറുണ്ട്. പലരും ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നോ ഡോമിനി എന്നാണ് കറക്റ്റ് ആൻസർ. എ ഡിയുടെ എക്സ്പാൻഷൻ അന്നോ ഡോമിനി എന്നാണ്. അതുപോലെ തന്നെ ഇ ജി, നമ്മൾ എക്സാമ്പിൾ എന്ന് എഴുതാറുണ്ട്. പലപ്പോഴും എക്സാമ്പിൾ എന്ന് ഇ ജി എന്ന് എഴുതാറുണ്ട്. അതിൻ്റെ എക്സ്പാൻഷൻ എക്സെംപ്ലി ഗ്രേഷ്യ എന്നാണ്. ഇ ജിയുടെ എക്സ്പാൻഷൻ എക്സെംപ്ലി ഗ്രേഷ്യ എന്നാണ്. അതുപോലെ എറ്റ് ആൾ, എറ്റ് ആൾ എന്ന് വെച്ചാൽ ആൻഡ് അതേഴ്സ് എന്നാണ് അർത്ഥം. നമ്മൾ ചില പുസ്തകമൊക്കെ എഴുതുമ്പോൾ അതിൽ അക്നോളജ്മെൻറ്റ് പേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ആ പുസ്തകം എഴുതാൻ സഹായിച്ച ചിലപ്പോൾ 50-100 പേര് കാണാം. അതിലൊരു പ്രധാനപ്പെട്ട 6-7 പേരുടെ പേര് എഴുതിയിട്ട് എറ്റ് ആൾ എന്നിട്ടേക്കും. എന്ന് വെച്ചാൽ ആൻഡ് അതേഴ്സ് എന്നാണ് മീനിങ്. അപ്പോൾ എ ഡി അന്നോ ഡോമിനി, ഇ ജി എക്സെംപ്ലി ഗ്രേഷ്യ, ഇത് കൃത്യമായി പഠിക്കുക. ഇ ജി എക്സെംപ്ലി ഗ്രേഷ്യ, എറ്റ് ആൾ, ആൻഡ് അതേഴ്സ്. സിർക്ക, സിർക്ക എന്ന വാക്കിൻ്റെ അർത്ഥം എബൌട്ട് എന്നാണ്. സിർക്ക എബൌട്ട് എന്നാണ്, സിർക്ക എബൌട്ട് എന്നാണ്. അതുപോലെ ന്യൂമറോ യൂണോ, ന്യൂമറോ യൂണോ എന്ന് വെച്ചാൽ നമ്പർ വൺ എന്നാണ് അർത്ഥം. ന്യൂമറോ യൂണോ എന്ന് വെച്ചാൽ നമ്പർ വൺ എന്നാണ് അർത്ഥം. ക്യുസൈൻ എന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നാണ് അർത്ഥം. ക്യുസൈൻ എന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നാണ്. അപ്പോൾ ഇത്രയും വാക്കുകളൊന്ന് ഓർത്ത് വെച്ചാൽ, ക്യുസൈൻ ഓർത്തുവെക്കാൻ എളുപ്പമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ചില ഹോട്ടലുകൾ എഴുതി വയ്ക്കാറുണ്ട് മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ മൾട്ടി, ഒന്നിലധികം, മെത്തേഡ് ഓഫ് കുക്കിംഗ്,
അവൈലബിളായിട്ടുള്ള റെസ്റ്റോറൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ക്യുസൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം മെത്തേഡ് ഓഫ് കുക്കിംഗ് എന്നാണ്. അപ്പോൾ എ ഡി അന്നോ ഡൊമിനി, ഇ ജി എക്സംബ്ലി ഗ്രേഷ്യ, എറ്റ് ആൾ ആൻഡ് അതേഴ്സ്, സിർക്ക എബൌട്ട്, ന്യൂമറോ യൂണോ, നമ്പർ വൺ ക്യുസൈൻ മെത്തേഡ് ഓഫ് കുക്കിംഗ്. ഇത്രയും വാക്കുകളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ്. ക്വസ്റ്റ് നമ്പർ സെവൻ. ഫൈൻ ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഏത് ഓപ്ഷനാണെന്നാണ് ചോദിക്കുന്നത്. ചെർപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ട്വിസ്റ്റ് എന്ന വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സൗണ്ട്സ് ആണ്, അനിമൽ സൗണ്ട് അല്ലെങ്കിൽ ബേർഡ് സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെർപ്പ് എന്ന് പറയുന്നത് റോബിൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് തുടങ്ങിയ ജീവികളുടെ സൗണ്ടാണ് ചെർപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ട്വിറ്റർ, ട്വീറ്റ് ഒക്കെ ബേർഡ്സിൻ്റെ സൗണ്ടാണ് ട്വിറ്റർ. ചെറിയ ബേർഡ്സൊക്കെ ഉള്ളത് ചെറിയ ചില പക്ഷികളുടെയൊക്കെ സൗണ്ടാണ് ട്വീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പാരോയും മറ്റ് ചില ബേർഡ്സിൻ്റെ സൗണ്ട്സിനെയൊക്കെ ട്വിറ്റർ എന്ന് പറയാറുണ്ട്. നമ്മൾ ട്വിറ്റർ അക്കൗണ്ട് ഓർത്താലും മതി, അതിനകത്ത് സ്പാരോയുടെ ഒരു ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചിഹ്നം വെച്ചിട്ട് ഓർത്താലും മതി, അത് ട്വിറ്റർ എന്ന് പറയുന്നത് ആ സൗണ്ടിലാണോ കൊടുത്തിരിക്കുന്നത്, ആ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെർപ്പ്, ട്വിറ്റർ, ട്വീറ്റ് ഇതെല്ലാം സൗണ്ട്സ്, ബേർഡ്സിൻ്റെ സൗണ്ട്സാണ്. എന്നാൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂഷ്വൽ വേർഡാണ്, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് അനിമൽ സൗണ്ടാണ് അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ സൗണ്ട്സാണ്. അപ്പോൾ അതാണ് ഇവിടെ വ്യത്യാസം. ഈ അനിമൽ സൗണ്ടൊന്നും നമ്മുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ചെറുപ്പ്, ട്വിറ്റർ, ട്വീറ്റൊക്കെ അനിമൽ സൗണ്ടാണ്. അതുപോലെ ഫ്ലൈസിൻ്റെ സൗണ്ടാണ് ബസ്, ഫ്ലൈസിൻ്റെ സൗണ്ടാണ് ബസ് എന്ന് പറയുന്നത്. ഈഗിളിൻ്റെ സൗണ്ടാണ് സ്ക്രീം, ഈഗിളിൻ്റെ സൗണ്ടാണ് സ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ലിന്നറ്റ്സ്, ലിന്നറ്റിൻ്റെ സൗണ്ടാണ് ചക്കിൾ, ലിന്നറ്റ്സ് ചക്കിൾ. ബേർഡ്സ് സിംഗ്, ബേർഡ്സ് സിംഗ്. ഹൈന, ഹൈന ലാഫ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ജസ്റ്റ് വെറുതെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫ്ലൈസ് ബസ്, ഈഗിൾ സ്ക്രീം, ലിന്നറ്റ് ചക്കിൾ, ബേർഡ്സ് സിംഗ്, ഹൈന ലാഫ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ അനിമൽ സൗണ്ടുകളാണ്, അനിമൽ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ സൗണ്ടുകളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ ഒരു സംശയമുണ്ട്, ഇത് മൂന്ന് അനിമൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ്, ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ആഡ് എ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ഇത് കാണാതെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലെറ്റസിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടാഗ് ഷാൽ ബി. ലെറ്റസിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടാഗ് എന്താണ്? ഷാൽ ബി. പലരും ഇങ്ങനെ കാണാതെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആൻസർ ബി ആണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെറ്റസിൽ സെൻറ്റൻസ് ആരംഭിക്കുകയും സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും പ്ലീസ് എന്ന് വരികയും ചെയ്താൽ ഷാൽ ബി എഴുതാൻ പറ്റത്തില്ല, വിൽ യു ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ലെറ്റസിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചാൽ ഷാൽ ബി, ലെറ്റസ് കഴിഞ്ഞ് സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും പ്ലീസ് എന്ന വാക്ക് വരികയാണെങ്കിൽ വിൽ യു ആണ് അവിടുത്തെ ആൻസർ. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് പഠിക്കുക, യൂസ്ഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഡിഡിൻഡ് എന്നാക്കി മാറ്റുക. ഹി യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്, ഡിഡിൻഡ് ഹി ആണ് ആൻസർ. എന്നാൽ യൂസ്ഡ് ടുവിന് മുൻപ് ഈസോ, ആമോ, ആറോ, വാസോ, വേറോ കിടക്കുകയാണെങ്കിൽ, ഈസോ, ആമോ, ആറോ, വാസോ, വേറോ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഡിഡിൻ്റെ എഴുതരുത്. യൂസ്ഡ് ടുവിന് മുൻപ് ഒരു ഓക്സിലറി വെർബ് കിടപ്പുണ്ടെങ്കിൽ ആ ഓക്സിലിയറി വെർബ് അനുസരിച്ചാണ് ടാഗ് എഴുതേണ്ടത്. ക്ലിയർ ആണ്? അപ്പോൾ യൂസ്ഡ് ടു മാത്രമേ സെൻറ്റൻസിനകത്തുള്ളൂ എങ്കിൽ ഡിഡിൻ്റ് എന്നാക്കി മാറ്റുക. എന്നാൽ യൂസ്ഡ് ടുവിന് മുൻപ് ഈസ്, ആം, ആർ, വാസ്, വെയർ തുടങ്ങി ഏതെങ്കിലും ഓക്സിലറി വെർബുകൾ കിടപ്പുണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. രണ്ട് കാര്യങ്ങളോടി, ഒന്ന്, അയാമിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടാഗ് ആർ ഇൻറ്റു ഐ. അയാം നോട്ടിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടാഗ് ആം ഐ. അയാം നോട്ടിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടാഗ് ആം ഐ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ലെറ്റസിൽ സെൻറ്റൻസ് ആരംഭിച്ചാൽ ഷാൽ ബി, എന്നാൽ ലെറ്റസ് കഴിഞ്ഞ് സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും പ്ലീസ് എന്ന വാക്ക് കിടപ്പുണ്ടെങ്കിൽ വിൽ യു ആണ് ആൻസർ. യൂസ്ഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഡിഡിൻഡ് എന്നാക്കി മാറ്റുക. എന്നാൽ യൂസ്ഡ് ടുവിന് മുൻപ് വേറെ ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ടാഗ് എഴുതാൻ പാടുള്ളൂ. അയാമിലാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ആറിൻ്റെ ഐ എന്ന് എഴുതുക. ഇനി അയാം നോട്ടിലാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ആം ഐ എന്ന് എഴുതുക. ചില നെഗറ്റീവ് വാക്കുകൾ കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ഹാർട്ട്ലി നെഗറ്റീവ് വാക്കാണ്, സെൽഡം, ഫ്യൂ, ലിറ്റിൽ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഹാർട്ട്ലി നെഗറ്റീവ് വാക്കാണ്, സെൽഡം, ഫ്യൂ, ലിറ്റിൽ നെഗറ്റീവ് വാക്കാണ്. നോ വൺ, നോബഡി നെഗറ്റീവ് വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളും കൂടെ ഓർത്ത് വെച്ചേക്കുക, ഹാർട്ട്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, അതുപോലെ നോ വൺ, നോബഡി, ഇതൊക്കെ നെഗറ്റീവ് വാക്കുകളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്യൂവും ലിറ്റിലും ഞാൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. എന്നാൽ എ ഫ്യൂ, എ ലിറ്റിൽ, ദ ഫ്യൂ, ദ ലിറ്റിൽ എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ
അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. അപ്പോൾ ഫ്യൂവിനും ലിറ്റിലിനും മുൻപ് എ അല്ലെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ കിടപ്പുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് എഴുതരുത്, പോസിറ്റീവാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ശ്രദ്ധിക്കുക, ജോൺ ഈസ് ദി മാൻ ഡാഷ് സേവ്ഡ് ദി ചിൽഡ്രൻ. ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രോണൗൺ ആണോ എന്നറിയാൻ നേരെ ഓപ്ഷനിൽ പോവുക. ഹൂ, ഹും, ഹൂസ്, വിച്ച്, ദാറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് കിടക്കണമെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ. ഇവിടെ ഹും, ഹൂ, ഹൂസ്, വിച്ച് ഒക്കെ കിടപ്പുണ്ട്, റിലേറ്റീവ് പ്രോണൗൺ ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം എക്സാമിൽ തന്നെ ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് പ്രോണൗൺ നമ്മൾ ആദ്യം ചെയ്തൊരു ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലിവ്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ അതേ ലോജിക്ക് എന്നോട് ആലോചിച്ചാൽ മതി. ഡാഷിന് തൊട്ട് മുൻപും തൊട്ട് ശേഷവും കിടക്കുന്ന വാക്കെടുക്കുക. ഡാഷിന് മുൻപ് കിടക്കുന്ന വാക്ക് ഒരു വ്യക്തിനാമമാണെങ്കിൽ, ഒരു വ്യക്തിനാമമാണെങ്കിൽ അതിനുശേഷം വെർബ് വന്നാൽ നമ്മുടെ ആൻസർ ഹൂ എന്നെഴുതുക. ഇനി അതിനുശേഷം വെറുപല്ലാതെ വേറെ എന്ത് വന്നാലും നമ്മുടെ ആൻസർ ഹും എന്ന് എഴുതുക. ക്ലിയർ? ഈ ഒരൊറ്റ പോയിന്റ് മതി. വ്യക്തിനാമത്തിന് ശേഷം വെറുപ്പ് വന്നാൽ ഹു, വെറുപ്പല്ലാതെ മറ്റെന്ത് വന്നാലും ഹും എഴുതുക. ഇവിടെ ഡാഷിന് മുമ്പ് കിടക്കുന്നത് വ്യക്തിനാമമാണ്, മാൻ എന്നാണ് പറയുന്നത്. മാൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ്. അതിനുശേഷം വെറുപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഹൂ എന്ന് എഴുതാം, വെറുപ്പല്ലാതെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഹും എന്ന് എഴുതാം. ഇവിടെ എന്താ കിടക്കുന്നത്? സേവ്ഡ്, ഇ ഡി ചേർന്നൊരു വാക്ക് വന്നാൽ ഉറപ്പായിട്ടും വെർബാണ്, വെറുപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ സേവ്ഡ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഹൂ ആണ് ആൻസർ. ഇനി ഇവിടെ ഹൂസ് എന്ന ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഹൂസ് എന്ന് എവിടെ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ? ആരുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ മീനിങ് വരുമ്പോഴാണ് ഹൂസ് എഴുതുന്നത്. ക്ലിയർ? ആരുടെ അല്ലെങ്കിൽ അതിൻ്റെ. അപ്പോൾ വ്യക്തികളുടെ കൂടെ മാത്രമല്ല ഹൂസ് എഴുതുന്നത്, വ്യക്തികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആരുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ അർത്ഥം വരികയാണെങ്കിൽ ഹൂസ് എഴുതുക. ഈ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. വ്യക്തിനാമത്തിന് ശേഷം വെർബ് വന്നാൽ ഹൂ എഴുതുക, വെർബല്ലാതെ എന്ത് വന്നാലും ഹും എഴുതുക. ഇനി ഇവിടെ വ്യക്തിനാമം അല്ലാതെ വേറെ എന്തെങ്കിലുമാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കാകെ രണ്ട് ആൻസറേ ഉള്ളൂ, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് അവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10, ഇഫ് ക്ലോസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിലബസിനകത്ത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ വെയർ യു, ഐ ഡാഷ് ജമ്പ് ഓഫ് ദി റോക്ക്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇഫ് ക്ലോസിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് തന്നിരിക്കുന്ന. ഇഫ് ക്ലോസിനകത്ത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ, ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ പ്ലസ് വി വൺ. വിൽ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും വിൽ മാത്രമല്ല, വിൽ, ഷാൽ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വരാം, പ്ലസ് ബി വൺ ആണ് ആൻസർ. വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് ബി വൺ ആണ് ആൻസർ. ഇനി സിമ്പിൾ പ്രസന്റിന് പകരം ഇഫ് ക്ലോസിന്റെ സെന്റൻസിനകത്ത് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ വുഡ് പ്ലസ് വി വൺ, വുഡ് പ്ലസ് വി വൺ. ഇനി വിൽ മാത്രമല്ല, വില്ലിൻ്റെ കൂടെ ഷാൽ, ക്യാൻ, മേ ഒക്കെ എഴുതാമെന്ന് പറഞ്ഞതുപോലെ തന്നെ വുഡ് മാത്രമല്ല, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ ആൻസറാണ്. ക്ലിയർ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട റൂളതാണ്, ഇഫ് ക്ലോസിനകത്ത് ഹാഡ് പ്ലസ് വി ത്രീ, ഹാഡ് ബീൻ, ഹാഡ് ഹാഡ്. ഇഫ് ക്ലോസിനകത്ത് ഹാഡ് പ്ലസ് വി ത്രീ, ഹാഡ് ബീൻ, ഹാഡ് ഹാഡ് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഈ മൂന്ന് പോയിന്റ് അറിയാമെങ്കിൽ ഭൂരിഭാഗം എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇഫ് ക്ലോസിന്റെ സെന്റൻസിനകത്ത് സിമ്പിൾ പ്രസന്റൻസ് വന്നാൽ വിൽ പ്ലസ് വി വൺ, ഇല്ലെങ്കിൽ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് വി വൺ. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വുഡ് പ്ലസ് വി വൺ, ഇല്ലെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് വി വൺ. ഹാഡ് പ്ലസ് വി ത്രീ, ഹാഡ് ബീൻ, ഹാഡ് ഹാഡ് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ. ഇനി വുഡ് ഹാവ് മാത്രമല്ല ആൻസർ, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, ഇതിനോടൊപ്പം ഒക്കെ വി ത്രീ ചേർത്ത് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, സെന്റൻസ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഹാഡ് പ്ലസ് വി ത്രീ ഈ സെന്റൻസിനകത്ത് കൊടുത്തിട്ടില്ല. ഹാഡ് പ്ലസ് വി ത്രീ, ഹാഡ് ബീൻ, ഹാഡ് ഹാഡ് ഒന്നുമില്ല. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നമ്മളവിടെ ചിന്തിക്കേണ്ട. വുഡ് ഹാവ് വരുന്ന ഓപ്ഷൻ ഉണ്ടോ ആദ്യമേ പോയി. ഇനി പ്രസന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിൽ പ്ലസ് വി വൺ എഴുതാം, പാസ്റ്റ് ആണെങ്കിൽ വുഡ് പ്ലസ് വി വൺ എഴുതാം. ഇവിടെ ഇഫ് ഐ വെയർ എന്നാണ് കിടക്കുന്നത്. ഏതൊരു സെന്റൻസിനകത്ത് ഈസെന്നോ ആമെന്നോ ആറെന്നോ വന്നാൽ അത് സിമ്പിൾ പ്രസന്റൻസ്. ഇനി വാസെന്നോ വെയറെന്നോ വന്നാൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ക്ലിയർ ആണ്? ഏതൊരു സെന്റൻസിനകത്ത് ഈസെന്നോ ആമെന്നോ ആറെന്നോ വന്നാൽ അത് സിമ്പിൾ പ്രസന്റ്, വാസെന്നോ വേറെന്നോ വന്നാൽ അത് സിമ്പിൾ പാസ്റ്റ്. ഇവിടെ വേറെന്നാണ് കിടക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നാൽ വുഡ് പ്ലസ് വി വൺ, പ്ലസ് വി വൺ ഇവിടെ നമ്മൾ എഴുതണ്ട, വി വൺ ഇവിടെ ഓൾറെഡി ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണ്? ഹാവിൻ്റെ കൂടെ നമ്മളിപ്പോഴും വി ത്രീ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ ഓപ്ഷൻ രണ്ടും കളയാം, ഇവിടെ വി ത്രീ അല്ല കിടക്കുന്നത്, അങ്ങനെയും കളയാം. ഇനി വുഡും വില്ലിൻ്റെ കൂടെയും നമ്മൾ വി വൺ ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് വുഡ് എഴുതി. ഇനി ഇവിടെ പ്രസൻറ്റ് ആയിരുന്നെങ്കിൽ എന്താണ്, ഇഫ് ഐ വേർ, വാസിനോ വേറിനോ വേറെ ആമോ ഒക്കെ ആയിരുന്നു, പ്രസന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതായിരുന്നു, വിൽ പ്ലസ് വി വൺ എഴുതാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് മിസ്സ്പെൽറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായി ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ട് സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡിഫെൻസിബിൾ, ഡിഫെൻസിബിളിൻ്റെ സ്പെല്ലിംഗ് ഡി ഇ എഫ് ഇ എൻ എസ് ഐ ബി എൽ ഇ എന്നാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ?
ഇനി മാനേജബിൾ, മാനേജ് പ്ലസ് ഏബിൾ, ഇവിടെ ഒരു ഈയും കൂടെ വരേണ്ടതുണ്ട്. മാനേജ് പ്ലസ് ഏബിൾ ആണ് മാനേജബിളിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഇനി സ്കൗണ്ടറിലാണെങ്കിൽ ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട്, ഇ ആണ്, എസ് സി ഒ യു എൻ ഡി ആർ ഇ എൽ ആണ് സ്കൗണ്ടറിൻ്റെ സ്പെല്ലിംഗ്. ഒക്കുപ്പൻ്റ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ്, ഒക്കുപ്പൻ്റ് കറക്റ്റാണ്, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നല്ല, മിസ്പെൽറ്റ് എന്ന തെറ്റായിട്ട് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ തെറ്റാണ്, ബി തെറ്റാണ്, സി തെറ്റാണ്, മൂന്നും തെറ്റായിട്ടാണ് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് എടുക്കണമെങ്കിൽ ഡിഫെൻസിബിളും മാനേജബിളും സ്കൗണ്ടറിലും ഒക്കെ ആൻസറായിട്ട് എടുക്കേണ്ടി വരും, കാരണം അതെല്ലാം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഡി ആൻസറായിട്ട് എടുക്കാമായിരുന്നു, വിച്ച് ഈസ് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. പക്ഷേ ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻ ഡിലീറ്റായി പോകാനാണ് ചാൻസ്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റായി പോകാനാണ് ചാൻസ്. ഇനി ഡിഫെൻസിബിൾ സി ഐ ബി എല്ലിൽ എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം, അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് സി ഐ ബി എല്ലിൽ എഴുതുന്നത്. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എസ് ഐ ബി എല്ലി ആണ്. ഇനി അത് സി ഐ ബി എല്ലിൽ നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ പോലും ഈ രണ്ടെണ്ണമേ കറക്റ്റ് എഴുതും, അപ്പോഴും ഇത് രണ്ട് തെറ്റാണ്, സ്റ്റിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റായി പോകാനാണ് ചാൻസ്. അതുപോലെ രണ്ട് വാക്കുകളോടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്ന് ചേഞ്ചബിൾ, ചേഞ്ചബിൾ, ചേഞ്ച് പ്ലസ് ഏബിൾ ആണ് ചേഞ്ചബിൾ. അതുപോലെ തന്നെ മൈലേജ്, മൈൽ പ്ലസ് ഏജ് ആണ് മൈലേജിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഈ രണ്ട് വാക്കുകളോട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ചേഞ്ചബിൾ, മൈലേജ് എന്നീ വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12 ശ്രദ്ധിക്കുക. ആൻറ്റോണിമോ ഫിക്കിൾ, ഈ ഫിക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം സംതിങ് വിച്ച് ഈസ് ഫ്രീക്വൻലി ചേഞ്ചിങ്, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാവുന്നവർക്ക് ഇതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫിക്കിൾ എന്നറിയാമെങ്കിൽ അവിടെ മാറ്റമൊന്നുമില്ലാത്തത്, കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്നതിനെയാണ് അതിൻ്റെ ആൻറ്റോണിമ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. പലർക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഫിക്കിൾ എന്ന വാക്കിൻ്റെ ആൻറ്റോണിമ എന്ന് പറയുന്നത്. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ഫ്രീക്വൻലി ചേഞ്ചിങ്, അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ചേഞ്ച് ചെയ്യാതെ നിശ്ചലമായി നിൽക്കുന്നു അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിനെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി കോൺട്രാക്ട് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ്പാൻഡ് എന്നാണ് അർത്ഥം. കോൺട്രാക്ട് ചുരുങ്ങുക, എക്സ്പാൻഡ് വികസിക്കുക. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എക്സ്പാൻഡ് എന്നാണ്. കാം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റോം എന്നാണ്. കാം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റോം എന്നാണ്. ക്ലിയർ പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയറിൻ്റെ ഓപ്പോസിറ്റ് വേഗ് എന്നാണ്. വേഗ് എന്ന വാക്കിൻ്റെ അർത്ഥം അൺക്ലിയർ എന്നാണ്. അപ്പോൾ അൺക്ലിയർ എന്നും എഴുതാം, ഇല്ലെങ്കിൽ ക്ലിയറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേഗ് എന്ന് എഴുതാം. അപ്പോൾ ഈ വാക്കുകൾ ഓർത്ത് ചെയ്യുക. കോൺട്രാക്ട് എക്സ്പാൻഡ്, കാം സ്റ്റോം, കോൺസ്റ്റൻറ്റ് ഫിക്കിൾ, ക്ലിയർ വേഗ് എന്നാണ് അർത്ഥം. ഇനി സ്റ്റാഗ്നൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്, സ്റ്റാഗ്നൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മൊബൈൽ എന്നാണ്. സ്റ്റാഗ്നൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മൊബൈൽ എന്നാണ്. ക്ലംസി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഗ്രേസ്ഫുൾ എന്നാണ്. അപ്പോൾ സ്റ്റാഗ്നൻറ്റ്, മൊബൈൽ, ക്ലംസി, ഗ്രേസ്ഫുൾ, ക്ലിയർ ആണ്. അപ്പോൾ സ്റ്റാഗ്നൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മൊബൈൽ എന്നാണ്, ക്ലംസി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഗ്രേസ്ഫുൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. ഹീ ഡാഷ് ടു ഹെർ അൺടിൽ ഷീ എഗ്രീ ടു ഹെൽപ്പ്. ഹീ ഡാഷ് ടു ഹെർ അൺടിൽ ഷീ എഗ്രീ ടു ഹെൽപ്പ്. ഫ്രേസൽ വെർബാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യനിലൊന്നും ഇതായിരുന്നു, ഏത് ഫ്രേസൽ വെർബ് എഴുതണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പലരും ഈ ഫ്രേസൽ വെർബ് മേക്കൊക്കെ പഠിച്ചുകൊണ്ട് പോയിരുന്നു, എന്നാലും പലർക്കും എഴുതാൻ പറ്റാതെ പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ മെയ്ഡ് അപ്പ്, മേക്ക് ഇൻ, മേക്ക് ഓഫ്, മെയ്ഡ് ഇന്നൊക്കെ തന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് അർത്ഥം വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. അതും പൂർണ്ണമായിട്ട് ശരിയാണെന്ന് വെച്ചാൽ ഭാഗികമായി ശരി എന്നേ പറയാനും പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മെയ്ഡ് അപ്പ് ആണ് ആൻസർ. മെയ്ഡ് അപ്പ് എന്ന് വെച്ചാൽ ട്രൈഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് എന്നാണ്. ട്രൈഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത്, ഹീ ട്രൈഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് ഹെർ അൺടിൽ ഷീ എഗ്രി ടു ഹെൽപ്പ്. ഓക്കെ, ഹീ ട്രൈഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് ഹെർ അൺടിൽ ഷീ എഗ്രി ടു ഹെൽപ്പ്. അതും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ശരിയൊന്നുമല്ല, എന്നാൽ ഈ ഓപ്ഷനുകളിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മെയ്ഡ് അപ്പാണ്. ഇനി ഇവിടെ രണ്ട് രീതിയിലൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകളയും. എഗ്രീഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, അങ്ങനെ നോക്കുമ്പോൾ മേക്ക് ഇന്നും മേക്ക് ഓഫും വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്തുകൊള്ളാം, അത് രണ്ട് പ്രസൻ്റ് ആണ്. മേക്കും ഇന്നും മേക്ക് ഓഫും പ്രസൻ്റ് ആണ്. ഇനി മെയ്ഡ് ഇൻ അല്ലെങ്കിൽ മേക്ക് ഇൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ചാൽ എ സിറ്റുവേഷൻ വിച്ച് യു ഫൗണ്ട് അല്ലെങ്കിൽ യു ഫൗണ്ട് ടു ബി ഈസി, സോ ഈസി അല്ലെങ്കിൽ സോ ഗുഡ്. ഓക്കെ, നിങ്ങൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യിക്കുന്നതിനെയാണ് മേക്ക് ഇൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും ഇവിടെ സ്യൂട്ട് ആവുന്നില്ല, അങ്ങനെ കളയാം. കുറച്ചെങ്കിലും സ്യൂട്ട് ആവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ആണ്. അതുപോലെ ഇവിടെ മേക്കിൻ്റെ ഒന്ന് രണ്ട് വാക്കുകളൊന്ന് പഠിച്ച് വെച്ചേക്കുക. ഒന്ന് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് എന്നാണ്. മേക്ക് ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് എന്നാണ്.
ഈ മേക്ക് ഓഫിൻ്റെ വാക്കിൻ്റെ അർത്ഥവും അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. മേക്ക് ഓഫും അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്, മേക്ക് ഔട്ടും അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. ദെൻ മേക്കപ്പ്, മേക്കപ്പ് എന്ന വാക്കിന് ടു ഇൻവെൻ്റ് എ സ്റ്റോറി എന്നൊരു മീനിങ് ഉണ്ട്. മേക്കപ്പിന് ടു ഇൻവെൻ്റ് എ സ്റ്റോറി, ടു ഇൻവെൻ്റ് എ സ്റ്റോറി എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ, മേക്കപ്പ് അവിടെ കറക്റ്റാണ്. അപ്പോൾ ടു ഇൻവെൻ്റ് എ സ്റ്റോറി എന്നുണ്ട്. ഇനി മേക്കപ്പ് ഫോർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കോമ്പൻസേറ്റ് എന്നാണ് അർത്ഥം. മേക്കപ്പ് ഫോർ കോമ്പൻസേറ്റ് എന്നാണ് അർത്ഥം, കോമ്പൻസേറ്റ് ആണ്. അതുപോലെ പുട്ട് എബൌട്ട്, പുട്ട് എബൌട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം സ്പ്രെഡ് എന്നാണ്. പുട്ട് എബൌട്ട് സ്പ്രെഡ്. അപ്പോൾ ഇത്രയും വെറുതെ ഓർത്ത് വെച്ചേക്കുക. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്, മേക്കപ്പ് ടു ഇൻവെൻ്റ് എ സ്റ്റോറി, മേക്കപ്പ് ഫോർ കോമ്പൻസേറ്റ്, കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുക. പുട്ട് എബൌട്ട് എന്ന് വെച്ചാൽ സ്പ്രെഡ് എന്നാണ് അർത്ഥം. പുട്ട് എബൌട്ട് സ്പ്രെഡ്, സ്പ്രെഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 14. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിനോണിം ഓഫ് ക്യുവീവ്. ക്യുവീവ് എന്ന വാക്കിൻ്റെ മീനിങ്, ക്യുവീവ് എന്ന വാക്കിൻ്റെ മീനിങ് അലേർട്ട് അല്ലെങ്കിൽ വാച്ച് ഫുൾ അല്ലെങ്കിൽ അറ്റൻറ്റീവ് എന്നൊക്കെയാണ് മീനിങ്. അലേർട്ട്, വളരെ അലേർട്ടായിരിക്കുക അല്ലെങ്കിൽ വാച്ച് ഫുൾ ആയിട്ടിരിക്കുക എന്നൊക്കെയാണ് ക്യുവീവ് എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പഠിച്ചു വെക്കേണ്ടത്, ഇത് പലരെയും ബുദ്ധിമുട്ടിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പലർക്കും ഇതിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഇൻറ്റർ ആലിയ മീൻസ് എമംഗ് അതർ തിങ്സ്. ഇൻറ്റർ ആലിയ മീൻസ് എമംഗ് അതർ തിങ്സ് എന്നാണ്. ക്യുട് പ്രോക്കോ, ക്യുട് പ്രോക്കോ എന്ന് വെച്ചാൽ സംതിങ് ഇൻ റിട്ടേൺ ഫോർ സംതിങ്, സംതിങ് ഫേവർ. വെൻ യു ഡു സം ഫേവർ ഇൻ റിട്ടേൺ ഫോർ സംതിങ്, നമ്മൾക്ക് മറ്റൊരു കാര്യം നമുക്ക് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതിന് പകരമായി നമ്മളൊരു ഫേവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ചെയ്യുന്നതിനെയാണ് ക്യുട് പ്രോക്കോ എന്ന് പറയുന്നത്. സംതിങ് ഇൻ റിട്ടേൺ ഫോർ സംതിങ്, ഇങ്ങോട്ടൊരു ഫേവർ ചെയ്തതിന് പകരം മറ്റൊരു ഫേവർ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു അഡ്വാൻറ്റേജ് ചെയ്തതിന് പകരം മറ്റൊരു അഡ്വാൻറ്റേജ് ചെയ്തു കൊടുക്കുക, ഇതിനെയാണ് ക്യുട് പ്രോക്കോ എന്ന് പറയുന്നത്. ഇനി വൈവാ വേഴ്സ് പലർക്കും അറിയാമെന്നുള്ളതാണ് ഓറലി എന്നാണ് അർത്ഥം. കോളേജിലൊക്കെ നമുക്ക് വൈവ നടത്താറുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ കുടിക്കുമ്പോൾ വൈവ നടത്താറുണ്ട്. വൈവ എന്ന് വെച്ചാൽ ഓറലി റാദർ ദാൻ റിട്ടേൺ, റിട്ടേൺ അല്ല അത് വൈവയാണ്. വൈവാ വേഴ്സ് എന്ന് വെച്ചാൽ ഓറലി. അപ്പോൾ ഇൻറ്റർ ആലിയ മീൻസ് എമംഗ് അതർ തിങ്സ്, ക്യുട് പ്രോക്കോ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ സംതിങ്, വൈവാ വേഴ്സ് മീൻസ് ഓറലി എന്നാണ് മീനിങ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബോട്ടം ലൈൻ, ബോട്ടം ലൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് സംതിങ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നാണ് അർത്ഥം. ബോട്ടം ലൈൻ, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിൻ്റെ ബോട്ടം ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബോട്ടം ലൈൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് സംതിങ് ഈസ് കോൾഡ് എ ബോട്ടം ലൈൻ. എന്താണ് റെഡ് ലെറ്റർ ഡേ? മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ എ മെമ്മറബിൾ ഡേ. റെഡ് ലെറ്റർ ഡേ മീൻസ് എ മെമ്മറബിൾ ഡേ എന്നാണ് അർത്ഥം. ഇലവൻത്ത് അവർ, ഇലവൻത്ത് അവർ എന്ന വാക്കിൻ്റെ അർത്ഥം അവസാന നിമിഷം അല്ലെങ്കിൽ ദ ലാസ്റ്റ് മൊമെൻറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ തന്നെ ആലോചിച്ചാൽ മതി, ഇലവൻത്ത് അവറിലായിരിക്കും പലരും ഇരുന്ന് പഠിച്ചിട്ട് പോകുന്നത് എക്സാമിനായിട്ട്. അതായത് അവസാന മണിക്കൂറിൽ അല്ലെങ്കിൽ അവസാന നിമിഷം, ദ ലാസ്റ്റ് മൊമെൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം ഇലവൻത്ത് അവർ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഡെഡ് ലൈൻ എന്ന വാക്ക് എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇതാണ്, ഡെഡ് ലൈൻ ആണ്. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, ബോട്ടം ലൈൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് സംതിങ്, റെഡ് ലെറ്റർ ഡേ മീൻസ് എ മെമ്മറബിൾ ഡേ, ഇലവൻത്ത് അവർ മീൻസ് ലാസ്റ്റ് മൊമെൻറ്റ്, ദി ലാസ്റ്റ് മൊമെൻറ്റ്, നമ്മൾ അവസാന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് യു ആർ ഡൂയിങ് സംതിങ് അറ്റ് ദി ഇലവൻത്ത് അവർ എന്ന് പറയുന്നത്. ഡെഡ് ലൈൻ മീൻസ് എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. ഒരു കൃത്യസമയം അല്ലെങ്കിൽ ഡേറ്റ് കൊടുത്തിരിക്കും, ആ ഡേറ്റിനോ ടൈമിനോ മുമ്പിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ടാസ്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളതിനെയാണ് യുവർ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് പ്രോനൗൺ നേരത്തെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ 20 ക്വസ്റ്റ്യനകത്ത് റിപ്പീറ്റ് ചെയ്തൊന്നൊരു ഏരിയയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എന്നാൽ കോൺകോഡ്, പ്രിപ്പോസിഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട രണ്ട് ഏരിയകൾ പി എസ് സി ചോദിച്ചതുമില്ല. എന്നാൽ ഈ രണ്ട് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ, ഓക്സിലിയറി വെർബും സബ്ജക്റ്റുമാണ് വേണ്ടത്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ ആവശ്യമായിട്ടുള്ളത്. ഈ സെൻറ്റൻസ് വായിച്ചു നോക്കുക. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ്. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബുണ്ട്. ഈ സാം ആർ വാസ് വേർ തുടങ്ങി ഒരൊറ്റ ഓക്സിലറി വെർബ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ മൂന്നേ മൂന്ന് ആൻസറേ വരത്തുള്ളൂ. ഒന്നുകിൽ ഡു, അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ ഡസ്. കാരണം മറ്റൊന്നുമല്ല, വെർബിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വി വൺ ആണെങ്കിൽ ഡു എഴുതും, വി ടു ആണെങ്കിൽ ഡിഡ് എഴുതും, വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് വന്നാൽ ഡസ് എഴുതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ഓക്സിലറി വെർബ് സെന്റൻസിനകത്ത് ഇല്ലെങ്കിൽ നേരെ ഓപ്ഷനിൽ പോവുക. ഡു എന്നോ ഡിഡ് എന്നോ ഡസ് എന്നോ അതിൻ്റെ പോസിറ്റീവ് ടാഗോ നെഗറ്റീവ് ടാഗോ മാത്രമേ പിന്നെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് ഓപ്ഷനകത്ത് ഡൂവും ഡസ്സും ഇല്ല, പോയി. സെക്കൻഡ് ഓപ്ഷനകത്ത് ഡൂവും ഡസ്സും ഇല്ല, പോയി. തേർഡ് ഓപ്ഷനകത്ത് ഡൂ കിടപ്പുണ്ട്, കൺസിഡർ ചെയ്യാം. നാലാമത്തെ ഓപ്ഷനകത്തും ഡൂവും ഡസ്സും ഇല്ല, പോയി. അപ്പോൾ എയും ബിയും ഡിയും പോയി, ഒന്നും ആലോചിക്കുകയല്ല, സി ആൻസർ. അവിടെ വെറുബിനെ സ്പ്ലിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട. സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡുവോ ഡസ്സോ ഡിഡോ മാത്രമേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഓപ്ഷനകത്ത് ഡുവോ ഡസ്സോ ഡിഡോ ഉള്ളത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, പിന്നെ അവിടെ മറ്റൊന്നും ചിന്തിക്കാൻ പോലും നിൽക്കേണ്ട. സി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ, ഫർദർ, ഫ്യൂവർ, ഫർദസ്റ്റ്, ഫാർദർ, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. ദാൻ എന്ന് കിടക്കുന്നതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. ദാൻ എന്ന് കിടന്നാൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇ ആറിൽ അവസാനിക്കുന്ന ആൻസർ എഴുതാൻ പാടുള്ളൂ. സി ഓപ്ഷൻ നമുക്ക് കളയാം, ഫർദസ്റ്റ്, ഇ എസ് ടി വേണ്ട, ഇ ആറിൽ എഴുതുന്ന ഓപ്ഷൻ മാത്രമേ അവിടെ പാടുള്ളൂ. പക്ഷേ എന്നാലും ചെറിയ പ്രശ്നമുണ്ട്, മൂന്ന് ഓപ്ഷനകത്ത് ഇ ആർ കിടപ്പുണ്ട്, ക്ലിയറാണ്. അപ്പോൾ ഇവിടെ അർത്ഥം വ്യക്തമായിട്ട് അറിഞ്ഞേ പാടുള്ളൂ. ഫർദർ എന്ന വാക്കിൻ്റെ അർത്ഥം അഡീഷണൽ എന്നാണ്. ഫർദർ എന്ന് വെച്ചാൽ അഡീഷണൽ എന്നാണ്. ഇനി ഫാർദർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസ്റ്റൻസ്, ക്ലിയർ. അപ്പോൾ ഫർദറും ഫാദറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും സഞ്ചരിക്കേണ്ട ഒരു വാഹനമോ അല്ലെങ്കിൽ നടന്നോ വാഹനം ഉപയോഗിച്ചോ ഒക്കെ സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫാർദർ. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്കൊരു നിലയിലേക്ക് എത്താൻ പറ്റും, അങ്ങനെയാണെങ്കിൽ അവിടെയും നിങ്ങളൊരു സഞ്ചാര ദൂരം സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും നടന്നോ വാഹനത്തിലോ യാത്ര ചെയ്യേണ്ടതല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ചില ഡിറ്റർമിനേഷൻ കൊണ്ടോ നമ്മൾ എത്തിപ്പെടേണ്ട അഡീഷണൽ ക്വാളിഫിക്കേഷൻസോ അഡീഷണൽ പൊസിഷൻസോ ആണത്. അങ്ങനെയുള്ളതിനെയാണ് ഫർദർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫർദറും ഫാർദറും വരുമ്പോൾ കൽക്കട്ട ഈസ് ഫാർദർ ദാൻ കണ്ണൂർ. അപ്പോൾ അവിടെ എന്താണ്, ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓർ ഫർദർ എന്ന് വെച്ചാൽ അഡീഷണൽ, ഫാർദർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, മോർ ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം. ഇനി കുറച്ച് കാര്യങ്ങളോട് ഓർക്കേണ്ടത്, ഒന്ന് ലേറ്റർ, രണ്ട് ലാറ്റർ. ലേറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടൈം, സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ലേറ്റർ ഉപയോഗിക്കുന്നു. ഒരാളൊന്ന് ചോദിക്കുന്നു, നീ ഇപ്പോൾ വരുന്നുണ്ടോ? ഇല്ല, ഐ വിൽ കം ലേറ്റർ, ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഈ സമയത്ത് വരാൻ പറ്റത്തില്ല, മറ്റൊരു സമയത്ത് ഞാൻ വരാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈമിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ലേറ്റർ ഉപയോഗിക്കുന്നു. എന്നാൽ ലാറ്റർ എന്താണെന്ന് വെച്ചാൽ, രണ്ട് പേരെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ടാമത്തേത് എന്ന് സൂചിപ്പിക്കാൻ, സെക്കൻഡ് ഓഫ്, സെക്കൻഡ് ഓഫ് ടു തിങ്സ് മെൻഷൻഡ്, സെക്കൻഡ് ഓഫ് ടു തിങ്സ് മെൻഷൻഡ്, രണ്ട് പേരെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ടാമത്തേത് എന്ന് സൂചിപ്പിക്കാനാണ് ലാറ്റർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാറ്റർ പാർട്ട് ഓഫ് ദി ബുക്ക് എന്ന് പറയാം, ലാറ്റർ പാർട്ട് ഓഫ് ദി ഫിലിം എന്ന് പറയാം, ഇതൊക്കെ ശരിയാണ്. ടുവേഴ്സ് ദ എൻഡ് എന്നാണ് മീനിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, ലേറ്റർ ടൈമിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ലേറ്റർ പാർട്ട് ഓഫ് ദി ഫിലിം ബുക്ക് എന്നൊന്നും പറയരുത്, കാരണം സമയത്തിലൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലാറ്റർ പാർട്ട് ഓഫ് ദി ബുക്ക്, ലാറ്റർ പാർട്ട് ഓഫ് ദി ഫിലിം എന്നൊക്കെ പറയാം. സെക്കൻഡ് ഓഫ് ദി ടു തിങ്സ് മെൻഷൻ, രണ്ട് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് രണ്ടാമത്തെ വ്യക്തി, എയും ബിയെയും കുറിച്ച് പറഞ്ഞിട്ട് ആദ്യത്തെ വ്യക്തിയാണെങ്കിൽ ഫോമർ എന്ന് പറയും, ബി രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ ലാറ്റർ എന്ന് പറയും. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എൽഡർ ഓൾഡർ, എൽഡറും ഓൾഡറും. ആദ്യം ഒരു കാര്യം ഓർക്കേണ്ടത്, എൽഡർ എന്ന വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും ടു ആണ്. എന്നാൽ ഓൾഡറിൻ്റെ കൂടെ നമുക്ക് ദാൻ ഉപയോഗിക്കാം. എൽഡർ ദാൻ എന്ന് പലപ്പോഴും കാണും, തെറ്റാണ്. എൽഡർ ടു, ഹീസ് എൽഡർ ടു മീ എന്നേ പറയുള്ളൂ, ഹീസ് എൽഡർ ദാൻ മീ എന്ന് പറയത്തില്ല. എന്നാൽ ഓൾഡറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ദാൻ ഉപയോഗിക്കാം. ഇനി എൽഡർ എവിടേക്ക് ഉപയോഗിക്കുന്നു, ഒരേ ഫാമിലിക്കകത്തുള്ള മെമ്പേഴ്സിനെ കുറിച്ച് സൂചിപ്പിക്കാനാണെങ്കിൽ എൽഡർ എന്ന് ഉപയോഗിക്കുന്നു. എന്നാൽ ഫാമിലിക്ക് പുറത്തോട്ടാണെങ്കിൽ, ഫാമിലിക്ക് പുറത്തോട്ടാണെങ്കിൽ ഓൾഡർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ടൗണിൽ ഇന്ന ആൾ മറ്റേയാളേക്കാൾ എന്താണ് പ്രായം കൂടിയ ആളാണ്, അപ്പോൾ അവിടെ എൽഡർ ഉപയോഗിക്കത്തില്ല, ഓൾഡർ ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സിനെയും കുറിച്ചാണ് പറയുന്നത്, അവിടെ ഫാമിലിക്ക് അകത്തുള്ളവരാണ്, എൽഡറാണ് ഉപയോഗിക്കേണ്ടത്. വ്യത്യാസം ക്ലിയറാണ്. ഇനി എൽഡർ എന്ന് പറയുന്നത് വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല, വ്യക്തികളോടൊപ്പം ഉപയോഗിക്കാം, സ്ഥലങ്ങളോട് ഉപയോഗിക്കാം, വസ്തുക്കളോടൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷനില്ല. എൽഡറിനോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്, പ്രിപ്പോസിഷൻ ഓൾഡറിനോടൊപ്പം ഉപയോഗിക്കേണ്ടത് ദാൻ ആണ്. ക്ലിയറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18, ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ പ്രൊമോഷൻ, വിൽ ഹാവ് റിസീവ്ഡ്, വിൽ റിസീവ്, ഹാസ് റിസീവ്ഡ്, റിസീവ്ഡ് എന്നൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത് എക്സെട്ര, നെക്സ്റ്റ് ഇയർ, ടുമോറോ. അപ്പോൾ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, ടുമോറോ എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വി വൺ ആയിരിക്കണം ആൻസർ. നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് മൺഡേ, നെക്സ്റ്റ് സൺഡേ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വി വൺ ആണ് ആൻസർ. എന്നാൽ ഇതേ വാചകങ്ങൾക്ക് മുമ്പ് ബൈ എന്ന് ചേർന്ന് വരികയാണെങ്കിൽ,
ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, അങ്ങനെ ബൈ നെക്സ്റ്റ് ചേർന്ന് വരികയാണെങ്കിൽ അവിടെ വിൽ പ്ലസ് വി ഒന്നും എഴുതാൻ പറ്റത്തില്ല. വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് ആൻസർ. ഈ റൂളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ. ഇവിടെ നോക്കിയാൽ ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ, ഇവിടെ ബൈ വന്നു. വെറുതെ നെക്സ്റ്റ് ഇയർ എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, വിൽ റിസീവ് എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ അത് പാടില്ല, ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ. അങ്ങനെ ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ വരികയാണെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് ആൻസർ. കാണാൻ വിളിച്ച് വെച്ചേക്കുക. പി എസ് സി സ്ഥിരം ചോദിക്കുന്ന രണ്ട് ഏരിയ, ഫ്യൂച്ചർ ടെൻസിൽ നിന്ന് ചോദിക്കുന്ന രണ്ട് ഏരിയ ആണ് ഇത് രണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ. ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ. സ്റ്റാർട്ട്, സ്റ്റാർട്ടിംഗ് ടു സ്റ്റാർട്ട്, ഫോർ സ്റ്റാർട്ട് എന്നൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത്. കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഓഫർ, റെഫ്യൂസ്, പ്രോമിസ്. ഓഫർ, റെഫ്യൂസ്, പ്രോമിസ്, അതിനോടൊപ്പം തന്നെ വിഷും കൂടെ പഠിക്കുക. ഓഫർ, റെഫ്യൂസ്, പ്രോമിസ്, വിഷ് തുടങ്ങിയ വാക്കുകൾക്ക് ശേഷം എപ്പോഴും ടു പ്ലസ് വി വൺ ആൻസർ. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ടു സ്റ്റാർട്ടാണ് ആൻസർ. അപ്പോൾ ഏതൊക്കെയാണ് കൃത്യമായി? ഇതെല്ലാം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓഫർ, റെഫ്യൂസ്, പ്രോമിസ്, വിഷ് തുടങ്ങിയ വാക്കുകൾ. ഓഫർ, റെഫ്യൂസ്, പ്രോമിസ്, വിഷ് തുടങ്ങിയ വാക്കുകൾക്ക് ശേഷം ടു പ്ലസ് വി വൺ ഉപയോഗിക്കുക. അപ്പോൾ വിഷാണ് നമുക്കിവിടെ എക്സാമിന് ചോദിച്ചത്. ഓഫറും റെഫ്യൂസും പ്രോമിസും കൂടെ പഠിച്ചു വെച്ചേക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റേറ്റ് റൈസ് എമംഗ് ദി ലീഡേഴ്സ് ഈസ് റിവോൾട്ടിങ്. ദി റാറ്റ് റേസ് എമംഗ് ദി ലീഡേഴ്സ് ഈസ് റിവോൾട്ടിങ്. ആൻസർ, ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നാണ്. അപ്പോൾ ഇത് വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ റാറ്റ് റേസ് എമംഗ് ദി ലീഡേഴ്സ് ഈസ് റിവോൾട്ടിങ് എന്ന് വെച്ചാൽ ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ, പവറിന് വേണ്ടിയുള്ള ലീഡേഴ്സിൻ്റെ ഒരു അടിപിടി അല്ലെങ്കിൽ കോമ്പറ്റീഷനെയാണ് റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു വാക്കോർത്തേക്കുന്നത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എ കോമ്പറ്റീഷൻ എമംഗ് ദി കമ്പനീസ് ഓർ പേഴ്സൺസ്. ചില കമ്പനികൾ തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന കോമ്പറ്റീഷനെയാണ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ദേ മേ ഹാം ദംസെൽസ്. അവർക്ക് തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകാം, പക്ഷേ അറ്റ് എനി കോസ്റ്റ് ആ കോമ്പറ്റീഷൻ വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ കോമ്പറ്റീഷൻ വിജയത്തിലേക്ക് പോകുമ്പോൾ പല നഷ്ടങ്ങളും അവർക്കുണ്ടായേക്കാം, പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ അത് വിജയിക്കാൻ വേണ്ടി മുമ്പോട്ടുള്ള യാത്രയാണ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എ കോമ്പറ്റീഷൻ എമംഗ് പേഴ്സൺ ഓർ കമ്പനീസ്. ഓക്കെ, ഫിയർലെസ്ലി ദേ ആർ കോമ്പീറ്റിംഗ്. അപ്പോൾ ഫിയർലെസ് കോമ്പറ്റീഷൻ എമംഗ് പേഴ്സൺ ഓർ കമ്പനീസിനെയാണ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരുവിധം നിലവാരം പുലർത്തിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. 15 മാർക്കോ അതിന് മുകളിലോ വാങ്ങിച്ചവർക്ക് വളരെ നല്ല മാർക്കെന്ന് തന്നെ പറയാം. ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് 10-11 മാർക്കൊക്കെ അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നന്നായി പഠിക്കുന്നവർക്ക് മാത്രം 15 അതിന് മുകളിലോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ 15 അതിന് മുകളിലൊക്കെ മാർക്ക് സ്കോർ ചെയ്തവർ ഉറപ്പായിട്ടും ലിസ്റ്റിൽ കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും കൂടെ പഠിച്ചിട്ട് തന്നെ അടുത്ത എക്സാമിന് പോവുക. താങ്ക് യു.